الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ളൊരു സ്ത്രീ ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു. നിങ്ങൾ മരണ വീട്ടിൽ ഖുർആൻ ഓതാറില്ലല്ലോ, അതിനെതിർക്കുന്ന ആളുകളാണല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം ഇൻഷാല്ലാ. അതിന് മുൻപ് മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉള്ളൊരു മേഖലയാണത്. എല്ലാം പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാ. അതിൽ ആദ്യം ഓർമ്മിപ്പിക്കുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഈ മയ്യത്ത് പരസ്പരം കാണാൻ കഴിയുമോന്നാണ്, പാടുണ്ടോ? ഒരാണ് മരിച്ചാൽ ആ ആണിൻ്റെ ജനാസയെ പെണ്ണിന് കാണാൻ പാടുണ്ടോ? ഒരു പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിൻ്റെ ജനാസയെ ആണിന് കാണാൻ പാടുണ്ടോ? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഇനി പ്രവാചകന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പല സഹാബത്തും മരിച്ചപ്പോൾ ആ സഹാബത്തിൻ്റെയൊക്കെ ജനാസയെ കണ്ടിട്ടുമുണ്ട്, ആ ജനാസക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുമുണ്ട്. ചരിത്രത്തിൽ അത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു വിഷയം, മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ജനാസയെ വീട്ടിൽ നിന്ന് ഖബറിടത്തിലേക്ക് കൊണ്ടുപോകും. ഈ കൊണ്ടുപോകുന്ന സമയത്ത് പല വീടുകളിൽ നിന്നും യാസീൻ ഓതാറുണ്ട്. ആ ജനാസ അവിടെ നിന്ന് എടുക്കുന്നതിന് മുൻപ് യാസീൻ ഓതും, അല്ലെങ്കിൽ ഒരു കൂട്ടുപ്രാർത്ഥന നടത്തും. ഒരാൾ അവിടെ കയറിയിരുന്ന് കുറേ പ്രാർത്ഥന, നാലാൾ കൂടുന്നിടത്തൊക്കെ നടത്താനുള്ളതാണ് പ്രാർത്ഥന എന്ന് തെറ്റിദ്ധരിച്ചവരാണിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കുറച്ച് മുസ്ലിങ്ങൾ കൂടുന്നിടത്തൊക്കെയും ഇങ്ങനെ കൂട്ടുപ്രാർത്ഥന നടത്താൻ പാടുണ്ടോ? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃകയുണ്ടല്ലോ. അത് മരണ വീടാവട്ടെ, കല്യാണ വീടാവട്ടെ, മറ്റെന്ത് ആഘോഷങ്ങളാവട്ടെ, ഏത് സന്ദർഭത്തിലും കുറേ ആളുകൾ കൂടിയത് കൊണ്ട് ഒരു കൂട്ടുപ്രാർത്ഥനയങ്ങ് നടത്താമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ചര്യകളില്ലാത്ത വിഷയമാണെങ്കിൽ അത് നമുക്ക് പരലോകം നടത്ത നഷ്ടപ്പെടുന്ന വിഷയമാണ്. ഇനി യാസീൻ ഓതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ ചരിത്രങ്ങളിൽ, പ്രവാചകന്റെ ഹദീസുകളിൽ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല മരണ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വിഷയം, മരണ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുണ്ടോ? അവിടെ ഖുർആൻ പാരായണം ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. മരണ വീട്ടിൽ എന്നല്ല, ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതേപോലെ മരണ വീട്ടിൽ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം. നമ്മൾ വീട്ടിൽ നിന്ന് സാധാരണ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടല്ലോ, അതേപോലെ മരണ വീട്ടിൽ നിന്ന് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം. പക്ഷേ ആ ഖുർആൻ പാരായണം കൊണ്ട് മരിച്ചു കിടക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് നമ്മളത് ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ്. അയാൾ മരിച്ചതുകൊണ്ടാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്ന നിയ്യത്ത് വെച്ചിട്ടാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അതും തെറ്റാണ്. അതല്ലാതെ സാധാരണ നിലക്ക് ഒരാൾ മരണ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കൊണ്ട് ഒരു തെറ്റും എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ നിയ്യത്ത് വെച്ചുകൊണ്ടാണ്. ഈ ആൾക്ക്, ഈ ജനാസക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം ആ ഖുർആൻ പാരായണം കൊണ്ട് ലഭിക്കും എന്ന് കരുതിയിട്ട് പാരായണം ചെയ്യുന്നതിനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇന്ന് വരെ എതിർത്തിട്ടുള്ളത്. അത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല തരത്തിലുമാണ് ഈ വിദഗ്ധകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദഗ്ധകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സാഹചര്യവും സന്ദർഭവും നാടും ഒക്കെ അനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ രീതിയും രൂപവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഒരു ഏകീകരണ രൂപം ഉണ്ടാവും.
പക്ഷെ വിദ്യാർത്ഥികൾക്ക് നാടിനും സാഹചര്യത്തിനും സന്ദർഭത്തിനും ആളുകളുടെ മനസ്ഥിതിക്കുമനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ പല ജില്ലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മരണാനന്തര കർമ്മങ്ങളിൽ പോലും വിദഗ്ധകൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഉണ്ടോയെന്നറിയില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു വിഷയമായിരുന്നു ഹത്തപ്പുര. ആ മക്ബറയുടെ കബറിൻ്റെ മുകൾ കബറിൻ്റെ ഓരത്തോട് ചേർന്ന് ഒരു പുര കെട്ടിയിട്ട് അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേർക്ക് നേരെ വിലക്കിയൊരു കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തജ്അലു ബുയൂതകും മഖാബിർ എന്നാണ്. ലാ തജ്അലു ബുയൂതകും മഖാബിർ, ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയെടുത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ വീട് നിങ്ങൾ മക്ബറ പോലെയാക്കരുത് എന്നാണ്. കാരണം മക്ബറയുടെ മുകളിൽ ഖബറിൻ്റെ മുകളിൽ മക്ബറയിൽ നിന്നുകൊണ്ട് ഒരാളും ഖുർആൻ ചെയ്യാൻ പാടില്ല, ഖുർആൻ ചെയ്യാറില്ല. ആ മക്ബറയുടെ അവസ്ഥാ വിശേഷം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ഈ ഒറ്റ ഹദീസ് മതി ഖബറിൻ്റെ അടുത്ത് നിന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ. പക്ഷേ ഹത്തപ്പുര കെട്ടിയിട്ട് മൂന്നിൻ്റെ അന്നേക്കോ ഒരാഴ്ചയിലേക്കോ രണ്ടാഴ്ചയിലേക്കൊക്കെ ആ ഖുർആൻ്റെ ഹത്തം തീർക്കുന്ന ഒരു പരിപാടി പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ അത് ജന്മിമാർ മരിക്കുമ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്, വലിയ പണക്കാരായ ആളുകൾ മരിക്കുമ്പോഴൊക്കെ. പിന്നെ പിന്നെ അത് സാധാരണക്കാർ മരിക്കുമ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ അത് ഹത്തപ്പുര കെട്ടിയിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇന്ന് അത് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ അത് കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ അത് ഹത്തപ്പുരയിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് മാറി, വീട്ടിൽ നിന്ന് ഹത്തം തീർക്കുന്ന പരിപാടി. ഇതൊക്കെ വളരെ കൃത്യമായി ഹദീസുകളിലൂടെ തെറ്റാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ ജനാസ കൊണ്ടുപോകുമ്പോൾ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിക്കൊണ്ടാണ് പല സ്ഥലങ്ങളിലും ജനാസയെ അനുഗമിക്കാറുള്ളത്. ഇവിടെ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നത് ലാ തത്തബിഉൽ ജനാസ ബി സൗതിൻ വലാ നാർ എന്നാണ്. ലാ തത്തബിഉൽ ജനാസ ബി സൗതിൻ വലാ നാർ, ഒരു ശബ്ദം കൊണ്ടും തീ കൊണ്ടും നിങ്ങൾ ജനാസയെ അനുഗമിക്കാൻ പാടില്ല. അത് എത്ര വലിയ അഫ്ദൽ ദിക്റായിരുന്നാൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ശബ്ദം കൊണ്ടും തീ കൊണ്ടും നിങ്ങൾ ജനാസയെ അനുഗമിക്കാൻ പാടില്ല, അവിടെ പൂർണ്ണമായ നിശബ്ദമായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ പല സ്ഥലങ്ങളിലും ഇന്ന് വരെ കാണാറുള്ളത് അഫ്ദൽ ദിക്ർ എന്ന പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് ജനാസയെ അനുഗമിക്കാറുള്ളത്. ഇത് വളരെ വലിയൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു വിഷയമാണ് ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ മറമാടുന്ന സമയത്തുള്ള തൽക്കീൻ ചൊല്ലല്. എന്താ തൽക്കീൻ ചൊല്ലല്? നമ്മൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഖബറിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ ഖബറാളിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ, മൻ റബ്ബുക മൻ ഇമാമുക, ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുകളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള കോപ്പിയടിയാണത്. അള്ളാഹ് ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ റസൂലിനെ കുറിച്ചോ പരിചയമില്ലാത്തൊരു മനുഷ്യൻ മരിച്ച് ആ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ആറടി മണ്ണിൻ്റെ ഉള്ളിലേക്കാണ് ഈ പുറത്ത് നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്നത്. നിന്റെ ഇമാമിനെ ചോദിക്കുമ്പോൾ നീ ഖുർആൻ എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് നമ്മൾ പറയുന്നത് അള്ളാഹിനെ പറ്റിക്കുന്ന ഒരു പരിപാടിയല്ല. അവിടെ യുക്തിയുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ചിന്തിച്ചാൽ മനസ്സിലാവൂല കാര്യം. അള്ളാഹുവിനെ അനുസരിക്കാതെ റസൂലിൻ്റെ ചര്യകളെ പിന്തുടരാതെ പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാതെ ജീവിച്ചു മരിച്ചു പോയ ഒരു മനുഷ്യൻ നാളെ ഖബറിൽ കിടക്കുമ്പോൾ അയാളോടാണ് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നത്, അതിൻ്റെ വാക്കുകൾ ചൊല്ലിക്കൊടുക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയണം കേട്ടോന്ന്. അബൂമാമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം പലരും എടുത്തുദ്ധരിക്കാറുള്ളത്. ഇത് ളഈഫായിട്ടുള്ള ഹദീസാണ് എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലയും ഇമാം നവവി റഹിമഹുല്ലയും ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് ഒരിക്കലും നമുക്ക് സ്വീകാര്യമല്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ഒരു ഉരുളയാക്കിയിട്ട് മണ്ണ് ഉരുളയാക്കിയിട്ട് തൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുക, ബാങ്ക് കൊടുക്കുക എന്നുള്ള രൂപമൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടുവരാറുണ്ട്. ഇതൊക്കെ ഒരിക്കൽ പോലും പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ എതിർത്തിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ ആ പ്രാധാന്യത്തോടുകൂടെ തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് ഖബർ കെട്ടി ഉയർത്തൽ, അതിൻ്റെ മുകളിൽ എഴുതൽ, ആ ഖബറിനെ ചുംബിക്കുന്ന വിഷയമൊക്കെ.
ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മോള് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒരു പരിധിവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്നുള്ള നിലക്ക്, വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ വിദേഹത്താണെന്ന് തിരിച്ചറിഞ്ഞവരും മാറ്റി നിർത്തുന്നവരുമാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഖുർആൻ ഖബറിനെ കെട്ടിയുറക്കുന്ന വിഷയത്തിലും ഒരു പരിധിവരെയൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്താറുണ്ടെങ്കിലും ഖബറിൻ്റെ മുകളിൽ പേരും നാടും വയസ്സും ജനനത്തീയതിയും മരണത്തീയതിയും എഴുതി വെക്കുന്ന ഒരു രൂപം ഇന്ന് പല മുജാഹിദുകൾക്കിടയിലും കണ്ടുവരാറുണ്ട്. അതിനവർ പറയുന്ന ഒരു ന്യായം, എൻ്റെ വാപ്പ മരിക്കുമ്പോൾ ആ ഖബറ് എൻ്റെ വാപ്പാൻ്റെതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ലേ ഞാനത് ചെയ്യുന്നത് എന്നാണ്. അങ്ങനെ തിരിച്ചറിയേണ്ട ഒരു ആവശ്യകത എവിടെയും വരുന്നില്ല. നമ്മൾ ഖബറ് സന്ദർശിക്കുന്നത് എന്തിനാ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫൈന്നഹാ തുദക്കിറുകുമുൽ മൗത്ത് എന്നാണ്. നിന്റെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖബറ് സന്ദർശിക്കുന്നത്. നിന്റെ വാപ്പാന്റെ ഖബറ് സന്ദർശിച്ചാൽ മാത്രമേ നിനക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുള്ളൂ എന്നല്ല, ഉമ്മാന്റെ ഖബറ് സന്ദർശിച്ചാൽ മാത്രമേ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുള്ളൂ എന്നല്ല, ലോകത്ത് എവിടെ പോയാലും ഏത് മനുഷ്യന്റെ ഖബറ് സന്ദർശിച്ചാലും മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിനക്കുണ്ടാവണം. ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഖബർ സിയാറത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ മുകളിൽ എഴുതി വെക്കുകയാണ് പലരും, ഇന്ന ആള് ഇന്ന വർഷം ജനിച്ച ആള്, ഇന്ന വർഷം മരിച്ച ആള്, എന്നിട്ട് അയാളുടെ അഡ്രസ്സ് പോലും എഴുതി വെച്ചുകൊണ്ടാണ് പല ആളുകളും ഖബർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർക്ക് നേരെ വിരോധിച്ചൊരു കാര്യമാണത്. നഹാ അൻ യുജസ്സസൽ ഖുബൂറു വയക്തുബു അലൈഹി ഔ യസാദു അലൈഹി എന്നാണ്. ഖബറ് കെട്ടിയുയർത്തുന്നത്, അതിൻ്റെ മുകളിൽ എഴുതുന്നതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിരോധിച്ച കാര്യമാണ്, എതിർത്ത കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് എഴുതുന്ന വിഷയത്തിൽ അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല മുജാഹിദ് മഹല്ലുകളിലും കണ്ടുവരുന്ന മുജാഹിദുകളായ ആളുകൾ മരിക്കുമ്പോൾ തന്നെ അവരുടെ ഖബറിൻ്റെ പുറത്ത് ഇതേ രൂപത്തിലുള്ള രേഖപ്പെടുത്തലുകൾ, അടയാളപ്പെടുത്തലുകൾ കണ്ടുവരാറുണ്ട്. അത് വേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണത്. ഇനി അടുത്തത്, അങ്ങനെ ഖബറായി കിടക്കുന്ന ഒരാളുടെ ഖബറിൻ്റെ അടുത്തേക്ക് പുണ്യം ആഗ്രഹിച്ചു കൊണ്ടുപോകാൻ പാടുണ്ടോ? മറമാടിയ ഒരാളുടെ അടുത്തേക്ക്, അത് എത്ര വലിയ ഔലിയയാണെങ്കിലും എത്ര വലിയ ഷെയ്ഖാണെങ്കിലും, ആ ഖബറിൻ്റെ അടുത്തേക്ക് പുണ്യം ആഗ്രഹിച്ചു കൊണ്ടുപോകാൻ പാടുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ഫൈന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ മാത്രം, അതിനുവേണ്ടി മാത്രമാണ് ഖബർ സന്ദർശനം നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നത്. അത് മാത്രമേ അതിൻ്റെ ഉദ്ദേശമുള്ളൂ. പക്ഷെ അല്ല, പല ആളുകളും ഖബർ സിയാറത്ത് എന്ന പേരിൽ പല പള്ളികളിലേക്കും പോകുന്നു, പല ആളുകളുടെയും ഖബറിൻ്റെ അടുത്തേക്ക് പോകുന്നു, എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ ചുംബിക്കുന്നു, അതിൻ്റെ അടുത്ത് പോയിട്ട് ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നു, ഷഫാഅത്തിന് വേണ്ടി ഇരക്കുന്നു. ഈ രൂപത്തിലൊക്കെ പലതരത്തിലും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര നടത്താൻ പാടില്ലെന്നാ. ഒന്ന് മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദുൽ നബവി, മസ്ജിദുൽ അക്സ. ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ ലോകത്ത് മറ്റൊരു സ്ഥലത്തേക്കും ഒരു മുസ്ലിം പുണ്യമാഗ്രഹിച്ചുകൊണ്ട് പോവാൻ പാടില്ല. മറ്റൊരു സ്ഥലത്തും ആ തരത്തിലുള്ള പ്രത്യേകത ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കെട്ടിയുയർത്തണമായിരുന്നുവെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു മിനുക്കു പണികൾ നടത്തണമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കെട്ടിയുയർത്തേണ്ടിയിരുന്നു, ഉയർത്തിയിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കെട്ടിയുയർത്തിയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും അവിടെ പോയാൽ കാണാവുന്നതേ ഉള്ളൂ. പലരും ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കെട്ടിയുയർത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള രൂപത്തിലാണ്. അത് ഖബറല്ല കെട്ടിയുയർത്തിയിട്ടുള്ളത്. ആ ഖബർ ഇന്നും ഒരു ചാൺ പൊന്തിച്ചുകൊണ്ട് മാത്രമാണ്, അതിന് മുകളിലേക്ക് ഉയരാതെ മാത്രമാണ് എന്ന് അവിടെ സന്ദർശിച്ച ആളുകൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവകരമായ ഒരു ചിന്ത നമ്മൾ നടത്തേണ്ടതുണ്ട്. പരലോകം നഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്, ശിർക്കായിട്ട് വരെ പരിണമിക്കാവുന്ന ഒരു വിഷയമാണത്. ഖബർ സിയാറത്ത് പോലെയുള്ള വിഷയങ്ങൾ ഒരിക്കൽ പോലും സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ വിഭാഗമാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് ആ ശിർക്കില്ലാതെ, ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതെ ശക്തമായ ഈമാനോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.